കേരള എൻജിഒ യൂണിയൻ വജ്രജൂബിലി ഭവന നിർമ്മാണ ഭാഗമായി കൊണ്ടാഴിയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കേരള എൻജിഒ യൂണിയൻ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഭവനരഹിതർക്കായി 60 സ്നേഹ വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 3 വാർഡിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ സംഘാടക സമിതി രൂപീകരണ യോഗമാണ് നടന്നത്. മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന രൂപീകരണ യോഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എൻജിഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PB ഹരിലാൽ അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കെ നന്ദകുമാർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി, CITU ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ.എൻ വാസുദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഒ പ്രേമലത, പുരോഗമന കലാ സാഹിത്യ സംഘം ഭാരവാഹി ടി ഗോകുലൻ തുടങ്ങിയവർ പങ്കെടുത്തു. എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV പ്രഫുൽ എൻജിഒ യൂണിയൻ നടത്തുന്ന കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമാക്കി. എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി പി വരദൻ, എൻജിഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി സജീഷ് കുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. സംഘാടക സമിതി രക്ഷാധികാരികളായി മന്ത്രി കെ രാധാകൃഷ്ണനെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫിനെയും ചെയർമാനായി പി പ്രശാന്തിയെയും PG കൃഷ്ണകുമാർ കൺവീനറായുമുള്ള 21 കമ്മിറ്റിയും രൂപീകരിച്ചു. കേരളത്തിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള എൻ യൂണിയൻ വജ്രജൂബിലി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്താകെ 60 വീടുകൾ അതിദാരിദ്ര്യത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്താകെ 60 വീടുകൾ നിർമ്മിച്ച് നൽകുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 5 വീടുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചു നൽകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് സംഘാടക സമിതി രൂപീകരണമാണ് യോഗമാണ് നടക്കുന്നത്. കേവലം വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനപ്പുറത്തേക്ക് വിവിധ പ്രവർത്തനങ്ങളാണ് ഈ സമ്മേളന കാലയളവിൽ കേരള എൻ യൂണിയൻ ഏറ്റെടുത്തിരിക്കുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഓഫീസുകൾ കാര്യക്ഷമമാക്കുന്ന പ്രവർത്തനങ്ങളും ആംബുലൻസുകൾ നിർമ്മിച്ചു നൽകൽ, അത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ സമൂഹത്തിലാകെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന, കേരളത്തിലെ ജീവനക്കാരുടെ സംഘടന എന്നതിൽ അപ്പുറത്തേക്ക് സമൂഹത്തിനാകെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിൽ എങ്ങനെയെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ള പ്രവർത്തനമാണ് സംഘടന കാലത്തിൽ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 700,000 രൂപയാണ് സംഘടന ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന രീതിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. October 27 കൂടിയിട്ട് യൂണിയൻ്റെ വജ്രജൂബിലി ആഘോഷ പരിപാടികൾ സമാപിക്കുമ്പോൾ ഈ വീടുകളെല്ലാം നിർമ്മിച്ച് പൂർത്തിയാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ അർഹതപ്പെട്ടവർക്ക് കൈമാറാമെന്നുള്ള പ്രവർത്തനമാണ് സംഘടന ആലോചിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സംഘാടക സമിതി യോഗം ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഏറ്റവും ഭംഗിയായി ഏറ്റെടുത്തുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് അർഹതപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി തെരഞ്ഞെടുത്ത് തീരുമാനിച്ച് നൽകിയ ഈ പ്രദേശത്തെ ആളുകളുടെ അടക്കം കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കൈമാറണമെന്നാണ് സംഘടന ആലോചിച്ചിട്ടുള്ളത്. CCV ന്യൂസ്, കൊണ്ടാഴി.